യുവാക്കളിലെ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ചിലർ പറയുന്നു കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നു ഇത് ഹൃദയാഘാതം മൂലം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മുൻകാലങ്ങളെ അപേക്ഷിച്ച് യുവാക്കളിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് മരണങ്ങൾ കുറച്ച് കൂടിയിട്ടുണ്ട്. എങ്കിലും ഇത് വളരെ വിരളമായ ഒരു പ്രോസസ്സാണ്. ഹൃദയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പെട്ടെന്ന് തന്നെ നിശ്ചലമാവുന്നൊരവസ്ഥ. അതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്തപ്രവാഹവും ശ്വാസവും നിലച്ചു പോകുന്നൊരവസ്ഥ. പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് രോഗി വീഴുന്നു, മരണം സംഭവിക്കുന്നു. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാവാവുന്നതാണ്. ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം മരണങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കോവിഡ് വാക്സിനെ ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കുറ്റപ്പെടുത്താൻ കാരണം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആദ്യകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ കൊടുത്ത വാക്സിനല്ല, മറ്റേ RNA DNA വാക്സിനുകളൊക്കെ പേരിൽ ഇങ്ങനെ കുറ്റ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്നുള്ള മരണം ഉണ്ടാക്കാൻ വഴി നടത്തുന്ന ഒരു കാരണമേ അല്ല എന്നുള്ളത് ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്. കാരണം COVID-19 ഇന്ന് ഇത്തിരി നമ്മുടെ നാടുകളിലൊക്കെ പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് ദുരന്തങ്ങൾ കൂടുതൽ സാക്ഷിയാവേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യുവാക്കളിലും കൗമാരക്കാരിലും കാണുന്ന ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾക്ക് പലപ്പോഴും എന്താ കാരണം എന്നറിയോ? അവരുടെ ശരീരത്തിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ഹൃദ്രോഗം ഉണ്ടാവും. ഇതുവരെ അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു എക്കോ കാർഡിയോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റോ എടുത്തിട്ടൊന്നും കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടും ഉണ്ടാവില്ല. ഇനി ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ശ്വാസമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും മറ്റ് കാരണം കൊണ്ടാണെന്ന് വിചാരിച്ച് അവഗണിച്ചിട്ടും ഉണ്ടാവാം. അങ്ങനത്തെ ഒരു അസുഖം ഉള്ളിലുള്ളൊരു വ്യക്തി എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിമ്മിലോ, നമുക്കറിയാം ഒരു സിനിമ നടനൊക്കെ അങ്ങനെ മരിച്ചത് നമുക്കറിയാവുന്നതാണ്. മുഴുകുമ്പം, നന്നായിട്ട് ശരീരം അധ്വാനിക്കുമ്പം, ഹൃദയത്തിൻ്റെ എഫേർട്ട് കൂടുമ്പം പെട്ടെന്ന് അതിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാതാവുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു ആരോഗ്യ പ്രശ്നം കാരണം എന്താവുന്നു? പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. ചിലപ്പം എക്സേഷനൊന്നും ഇല്ലാതെ തന്നെ, ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അല്ലാതെ മറ്റ് സാഹചര്യത്തിൽ ഒക്കെ ആയിട്ടും വേണമെങ്കിൽ മരണം സംഭവിക്കാവുന്നതാണ്. ഉറക്കത്തിലൊക്കെ മരിച്ച പല കേസുകളും നമ്മൾ കേട്ടതാണ്. മിക്കവാറും ഇത്തരം അണ്ടർലൈൻ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരും സ്ഥിരമായിട്ട് അങ്ങോട്ട് അത്ലറ്റിക്സോ എക്സസൈസോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വർഷങ്ങളോളം ചിലപ്പം വ്യായാമം ചെയ്യുമ്പോഴും അവർക്ക് എഫേർട്ട് മറികടക്കാൻ സാഹചര്യത്തിലായിരിക്കും അവരുള്ളിലെ പ്രശ്നം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും റിസ്കുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രിവെൻറ്റീവായിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാമോ ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ഇതാക്കേണ്ടതാണ്. ഇത്ര പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും വലിയൊരു ഹൃദയത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അത് വെൻട്രിക്കുലർ ഫിബ്രില്ലേഷനാണ്. അത് എന്താ സംഭവം എന്ന് പറയുന്നത്? നമുക്കറിയാം 4 ചേമ്പറുകളുണ്ട്, 4 അറകളായിട്ടാണ് നമ്മുടെ ഹൃദയം. അതിൽ നമുക്ക് ഏറ്റവും പുഷ് ചെയ്യപ്പെടേണ്ട നമ്മുടെ ഹൃദയത്തിലെ പുഷ് ചെയ്യുന്ന വെൻട്രിക്കിളാണ്. ഈ വെൻട്രിക്കിൾ ഇങ്ങനെ ഒരു ക്രമവും ഇല്ലാതെ, ഒരു താളവും ഇല്ലാതെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇലക്ട്രിക് സിഗ്നലുകൾ പൂർണ്ണമായിട്ടും താളം തെറ്റിയിട്ട് ഒരു ഓർഡറില്ലാതെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അത്തരമൊരു സാഹചര്യമാണ് പലപ്പോഴും പെട്ടെന്നുള്ള ഇത്തരം മരണങ്ങൾക്ക് കാരണം. അത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നാണ്. ആ ഒരു അറ എന്ത് ചെയ്യാണ്? രക്തം പമ്പ് ചെയ്യുന്നതിന് പകരം അതങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ രക്തത്തിൻ്റെ പമ്പിങ് നടക്കുന്നുണ്ടാവില്ല, ഇത് മിടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോഴേക്ക് എന്താവും? ശരീരത്തിന് രക്തം കിട്ടാത്തൊരവസ്ഥയിലും പെട്ടെന്നുള്ളൊരു മരണമായിട്ട് പരിവർത്തനം ചെയ്യുകയും ചെയ്യും. ഇത് ഇലക്ട്രിക് സിഗ്നലിൻ്റെ പ്രശ്നമാണെങ്കിൽ പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്ന മറ്റ് പ്രശ്നങ്ങൾ എന്താണെന്നോ? ഹൃദയത്തിൻ്റെ പേശികളെ സമ്മർദ്ദത്തിലാക്കുന്നതോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കോശങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ച് നിങ്ങളാരും ബേജാറാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക്
ഒരു നിശ്ചിത ലെവലിലുള്ള തടിയുണ്ട്. അത് കുറച്ചുകൂടി തടിയുള്ളതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഹൈപ്പർട്രോഫി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ ആ സ്പേസ് കുറയും, പിന്നെ ആ മിടിപ്പിൻ്റെ താളത്തിലും ഒരു വ്യത്യസ്തതകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള രക്തം പുഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അത് പെട്ടെന്നുള്ള മനസ്സിൽ, ഇത് ജനിതകപരമായിട്ട് ചിലരിലൊക്കെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഒരു എക്കോ കാർഡിയോഗ്രാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി ഉണ്ടോ എന്നുള്ളത് മുമ്പേ ഡിറ്റക്റ്റ് ചെയ്യാവുന്നതും അതിനനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതുമാണ്. ഇലക്ട്രിസിറ്റിയുടെ നമ്മൾ പറഞ്ഞു, ഹൃദയത്തിൻ്റെ പേശികളിൽ പറഞ്ഞു, ഈ ഹൃദയത്തിൻ്റെ താളത്തിലുള്ള തകരാർ മൂലം പോലും പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ലോങ് ക്യൂ ടി സിൻഡ്രോം എന്ന് പറയും. അത് ECG എടുത്തു കഴിഞ്ഞാൽ QT എന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല, കാരണം അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട മറ്റു കാര്യമാണ്. ECG യെക്കുറിച്ച് ഏതായാലും ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാണ്. ഗുഡ്. ഈ QT ഇൻ്റർവെൽ എന്ന് പറയും ECG യിൽ, അതിങ്ങനെ പ്രൊലോങ് ചെയ്യുന്നൊരവസ്ഥ, അതും പെട്ടെന്നുള്ളൊരു മരണത്തിന് കാരണമാണ്. ഇലക്ട്രിസിറ്റി ഇമ്പൾസ് ഇതിലൂടെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫ്ലോയിൽ ഒരു പ്രൊലോങ്ങേഷൻ വരുമ്പം അതിൻ്റെ താളത്തിൽ മാറ്റം വരികയും അത് പെട്ടെന്നുള്ള ബോധക്ഷയത്തിലേക്കും പെട്ടെന്നുള്ള മരണത്തിലേക്കും കാരണമായി എന്ന് വരാം. ലോങ് QT സിൻഡ്രോം തന്നെ ചിലർക്ക് ചെറുപ്പത്തിലെ കാണുന്ന കൺജനിറ്റൽ പ്രൊലോങ്ഡ് QT സിൻഡ്രോമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പം ചില മറ്റ് അസുഖങ്ങളുടെ ഫലമായിട്ടോ ചിലർക്ക് ചില മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചതിൻ്റെ ഫലമായിട്ടോ ഒക്കെ വരാവുന്നതാണ് കേട്ടോ. മറ്റൊരു പെട്ടെന്നുള്ള മരണം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താ പറയുക, ബ്രുഗാഡ സിൻഡ്രോം എന്ന് പറയും. അതും ഇലക്ട്രിസിഗ്നലിൽ വളരെ ഫാസ്റ്റായിട്ട് ചലിക്കുകയും അത് ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പെട്ടെന്നുള്ള മരണത്തിന് കാരണം എന്ന മറ്റൊരു പ്രശ്നമാണ് WPW സിൻഡ്രോം, വോൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മളെ ഹൃദയത്തിലൂടെ പോകുന്നൊരു വയറിംഗ് ഉണ്ടാവും. ഈ വയറിങ്ങിന് വിരുദ്ധമായിട്ട് അതിനോടൊരു എക്സ്ട്രാ വയറിംഗ് ഉണ്ടാവുകയും ആ വയറിങ്ങിലുള്ള ഇലക്ട്രിസിറ്റി താളം തെറ്റിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തിൻ്റെ കാരണമോ എന്നൊരു കാരണം, ഇപ്പോൾ സ്പോർട്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രഹരം നമ്മുടെ നെഞ്ചിനടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മുടെ നെഞ്ചിലേക്ക് വീഴുക, അതെന്താവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ഇലക്ട്രിക് സിഗ്നൽ താളം വളക്കുകയും അതിലൂടെ വേണമെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാം. അതുപോലെ പെട്ടെന്നുള്ള മരണത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജന്മനായുള്ള ഹൃദയത്തിൻ്റെ സ്ട്രക്ചറിലുള്ള ചില വൈകല്യങ്ങൾ. ഈ ഒരു കാരണങ്ങൾ ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനുള്ളത് കൊണ്ടും ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ.